ഇവളെ അരികിൽ പിടിച്ച് നിർത്തിയിരിക്കാണോ മോളെ? കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയവളെ കുഞ്ഞിന്റെ അരികിൽ പിടിച്ച് നിർത്തിയിരിക്കണോ? എടി, ഒരു സബ് കളക്ടർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലടി. മാസാ മാസം ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങി ബാങ്കിലിടുന്നതാണോ ഇപ്പം എന്റെ പണി? ഈ മനസ്സിതി കൊണ്ട് തന്നെയാടി ദൈവങ്ങൾ നിന്നെ തിരിഞ്ഞുകൊത്തുന്നത്. പ്രസവിച്ച കുഞ്ഞിനെ കാലനെടുത്തതും അതുകൊണ്ട് തന്നെയാടി. മുത്തശ്ശൻ പോയേ? ആ, എന്നെ അട്ടിവിട്. എന്നിട്ട് ഇവളെ സ്നേഹിക്ക്. അവസാനം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ട് ആർ തലച്ചുകൊണ്ട് വന്നേക്കരുത്. ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷം മോൾക്ക് മനസ്സമാനം കിട്ടിയിട്ടുണ്ടോ? സ്നേഹത്തിന് ഇവൾ തിരിച്ചിരുന്നത് കണ്ണീര് മാത്രമല്ലോ, സങ്കടമല്ലേ? നിനക്ക് താരാട്ട് പാടിയോർക്കാൻ കുഞ്ഞുങ്ങളെ വേണമെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് തരാം, ഒന്നോ രണ്ടോ എണ്ണത്തിന്. എന്റെ പേരക്കുട്ടിയെ നീ വെറുതെ വിട്. അതല്ല, നിനക്ക് കുട്ടികളുണ്ടാവാത്തത് നിന്റെ കെട്ടിയവന്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ അവനെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കടി, അല്ലെങ്കിൽ അവനെ കളഞ്ഞിട്ട് വേറെ കെട്ട്. മുത്തശ്ശ പറയട്ടെ, കുറച്ച് പറഞ്ഞു കഴിയുമ്പോ ഭാരം കുറയും, കലിയടങ്ങും, പിന്നെ നിർത്തിക്കോളും. ഈ ജന്മം നിന്നോടുള്ള എന്റെ കലി അതടങ്ങാൻ പോകുന്നില്ലടി. നീ എന്റെ കുഞ്ഞിന് ശനിയ, അത് ജോത്സ്യര് പണ്ടേ പ്രവചിച്ചതാ. ആ ശനി ഒഴിഞ്ഞു പോണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നീ അകന്നു പോണം, അല്ലെങ്കിൽ മരിക്കണം. മുന്നിൽ നിൽക്കുകയല്ലേ, പിന്നെ കൊന്നൂടെ. മുത്തശ്ശൻ പോവാണ് പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ എന്റെ തല ഭിത്തിയിലിടിച്ച് പൊട്ടിക്കും, അറിയാലോ എന്നെ. അന്നാവില്ലടി, ഈ ജന്മം നിനക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടാനും പോകുന്നില്ല. അത്തരത്തിൽ ഇരുട്ട് കയറിയ ഒരുത്തിയ നീ, എരണക്കടിന് കയ്യും കാലും വെച്ചവള്. മാറടി, ചേച്ചി എനിക്കൊട്ടും വേദനിച്ചില്ല, ആരെന്ത് പറഞ്ഞാലും വേദനിക്കേയില്ല. എന്നാ നീ മോളെന്നെ സംശയദൃഷ്ടിയോടെ നോക്കിയ, കുറ്റപ്പെടുത്തിയ, അത് അതെനിക്ക് താങ്ങാൻ പറ്റില്ല, സഹിക്കില്ല. ബാലമോൾ ഒരിക്കലും അങ്ങനെ ഒരു തരം താഴ്ന്ന പണി കാണിക്കില്ല അച്ഛാ. അപ്പൊ ആരോ മനഃപൂർവ്വം കുഞ്ഞിനെ ബാലമോളുടെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുവെക്കുകയായിരുന്നു. അതിനി ആരാന്ന് ആലോചിച്ച് തല പോയിക്കണ്ട. പ്രതി കന്യയുടെ അച്ഛൻ തന്നെയാ. ശേഖരേട്ടൻ കുഞ്ഞിനെ എങ്ങനെയൊക്കെയോ കൈക്കലാക്കി, എന്നിട്ട് അതിനെ ബാലമോളുടെ കാറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അതിനാണ് മോളെ സാധ്യത. അനിയത്തെയും ചേച്ചിയും തമ്മിൽ തെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് അതല്ല അതിനപ്പുറവും ചെയ്യും. അച്ഛൻ പക്ഷേ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തോടൊന്നും പോയിട്ടില്ല. എന്തിനാ അയാള് പോകുന്നത്? അയാള് വിലക്കെടുക്കുന്ന ആൾക്കാര് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യില്ലേ? എനിക്ക് അച്ഛനെ പോലെ തന്നെ സംശയമാ ഗണേശന്റെ അളിയനെയും പെങ്ങളെ. കോടതി വിധി എതിരായ ശേഷം അയാൾ ആകെ വിരളി പിടിച്ച് നടക്കുകന്നാ പൊടിമോള് പറഞ്ഞത്. അവരെ സംശയിക്കണം. ഇനി ശത്രുക്കളെല്ലാം കൂടെ ഒന്നിക്കുന്ന ദിവസം അത്ര ദൂരത്തിലല്ല. ശേഖരേട്ടനും സുകേശനും ചിലപ്പോ ഒന്നിച്ചെന്ന് വരാം. അങ്ങനെയെങ്കിൽ ബാലമോള് കൂടുതൽ സൂക്ഷിക്കണം. അനിയത്തിയിൽ നിന്നും ചേച്ചി അകറ്റാൻ പിന്നെ നിഷ്പ്രയാസം സാധിക്കും. അവർക്ക് കൂട്ടിന് ആ സത്യശീലനുണ്ട്. അത് മാത്രല്ല ശ്രീയേട്ടാ, ഈ സംഭവത്തോടെ ഗായത്രിമോള് ബാലമോളെ കൂടുതൽ സംശയിക്കാൻ ഇടയുണ്ട്. ആര് കാറിക്കൊണ്ട് വെച്ചാലും ആളെ കാണത്തടത്തോളം കാലം പ്രതി ബാലമോള് തന്നെയാ. അവരെ തമ്മിൽ തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സ്ഥാപിക്കാൻ കഴിയും. കുട്ടികളിൽ ചെറിയൊരു കരട് വീണ് പോയാൽ അത് അപ്പോഴേ എടുത്ത് കളയണമെന്ന് ഞാൻ കഴിഞ്ഞൊരു ദിവസം മോളോട് പറഞ്ഞതാ. അവരങ്ങനെ കുഞ്ഞിന്റെ പേരിൽ തല്ലിപ്പിരിയാൻ പാടില്ല.
ബാലമോൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. മോള് നമ്മൾ അനുസരിക്കുകയും ചെയ്യും. എന്നാ ഇവിടെ എല്ലാത്തിനും നിമിത്തമാകുന്നത് ആ കുഞ്ഞാ. സ്വന്തം ഹൃദയം പോലും ബാലമോള് പറിച്ചു നൽകിയ ആ കുഞ്ഞ്. സർ, അവിടെ കഥ മാറും. കുഞ്ഞിനോട് അമിത വാത്സല്യം കാട്ടരുതെന്നും എന്നും കാണാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും നമ്മുടെ വാക്ക് കേൾക്കാനും മോൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറഞ്ഞിട്ടും മോൾ അത് കൂട്ടാക്കാത്തതാ കഷ്ടം. ഇനി അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല സർ. മുത്തുമോൾക്ക് ബാലമോളും അമ്മയായി കഴിഞ്ഞു. ഇനി ബാലമോൾ ആഗ്രഹിക്കുന്ന പോലെ അവര് അടുത്തടുത്ത് താമസിക്കുക വേണ്ടത്. ഗണേശന് അതിൽ താല്പര്യക്കുറവൊന്നുമില്ല. എന്നാൽ പൊടിമോൾക്കുണ്ട്. മോൾ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ശരിക്കു പറഞ്ഞ ബാലമോൾ ഇപ്പൊ കുഞ്ഞിന്റെ അരികിലേക്ക് വരുന്നത് പോലും പൊടിമോൾ ഭയപ്പെടുക. ഇപ്പൊ ഈ നടന്ന സംഭവത്തോടെ അതിന്റെ അളവ് കൂടാനാ സാധ്യത. അതിന് പരിഹാരം കാണേണ്ടത് ബാലമോളാ. എങ്ങനെ? അത് വേണോ അച്ഛാ? ബാലമോള് കുറച്ചൊക്കെ നിയന്ത്രിക്കണം. കുഞ്ഞിന് അമ്മയല്ല വല്യമ്മയാവണം. അവിടെ പൊടിമോളുടെ മനസ്സ് തണുക്കൂ. മോളുടെ ഉള്ളിലെ സംശയം തീരൂ. അത് ശരിയാണ് സർ. ഇപ്പോ ചേച്ചി തന്നിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്നാ ഗായത്രിമോളുടെ ആശങ്ക. അത് നല്ലതിനല്ല. അറിയാലോ, ഗായത്രിമോൾ ഇടഞ്ഞു കഴിഞ്ഞ പിന്നെ കാര്യങ്ങൾ പഴയപടിയാവും. ആ നേരത്ത് ചേച്ചിയെ സ്നേഹിക്കുന്ന അനിയത്തിയാവില്ല ആ കുട്ടി. മറിച്ച് ചേച്ചിയെ കൊല്ലാൻ വരെ മനസ്സുള്ള അനിയത്തിയായി മാറും. കേറിട്ട് പോയാ പോരെ മോളെ? വേണ്ട ചേച്ചി, ഡിസ്ചാർജ് ആയെങ്കിലും മോക്ക് നല്ല ക്ഷീണമുണ്ട്. ചേച്ചിക്ക് മോളെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് പോരെ. മോളിലെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം. എന്തെങ്കിലും ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് കളയണം. കുഞ്ഞിനെ കാണാൻ അമിത ആവേശം കാണിക്കുന്നുണ്ട് ഞാൻ. അത് സത്യവാ എന്ന് കരുതി നീ അറിയാതെ മോളെ ഞാൻ ഒരിക്കലും എടുത്തോണ്ട് പോവില്ല. അത്രയും താഴേക്ക് പോവാൻ എനിക്ക് കഴിയില്ല. ശരിയായിരിക്കും. എന്നാ ചില നേരത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അതാരുടെയും കുഴപ്പമല്ല. ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോ മിക്കവരും പ്രതിയാക്കിയത് ചേച്ചിയെ തന്നെയാ. എന്താ അതിന്റെ കാരണം? അത്രയ്ക്കാ കുഞ്ഞിനെ കാണാനും മോളെ കൊണ്ടുപോകാനും ചേച്ചി ആഗ്രഹിക്കുന്നത്. ബില്ല് പേ ചെയ്തു ഗണേശട്ടാ. അല്ല ബാലേച്ചി, നീ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ചേച്ചി വിഷമിക്കണ്ട, ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ കരുതി കൂട്ടി ആരോ പറ്റിച്ച പണിയാ. അവരൊക്കെ തന്നെയാ ഇപ്പൊ ചേച്ചിയെ വിമർശിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമല്ല ഗണേശ, ഗായത്രി മോളുടെ ഉള്ളിൽ പോലും ആ സംശയമുണ്ട്. സാരമില്ല, എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തിടത്തോളം കാലം ആരോപണം ഉണ്ടാവും. അതൊക്കെ ഞാൻ കേൾക്കുകയും വേണം. എന്നാലും എന്റെ പൊന്നമോള് എന്റെ ഹൃദയത്തിലായിപ്പോയി. ദിവസം ഒരു തവണയെങ്കിലും എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി.
ആ പാവത്തിനെ വേദനിപ്പിക്കരുത്. നീ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ചേച്ചി ചേച്ചിയുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കും എന്ന് പറഞ്ഞോ? എന്നും കാണണം കുഞ്ഞിനെന്ന്, അതാ പ്രശ്നം. എന്തിനെന്നും കാണണം? കുറച്ചുകൂടെ പക്വത കാട്ടിക്കൂടെ? ചേച്ചി തന്നെയാണ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയതെന്ന സംശയം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. നീ ഒന്ന് നിർത്തു ഗായത്രി. നീ ആയിരം ആവർത്തി പറഞ്ഞാലും അവരങ്ങനെ ചെയ്യില്ല. സുഖേഷേട്ടനും നിന്റെ മുത്തശ്ശനും ഒക്കെ ആ അഭിപ്രായക്കാരായിരിക്കും എന്ന് കരുതി നീ അവർക്കൊപ്പം നിൽക്കല്ലേ? അത് മോശമാണ്. നീ വാ, ഇറങ്ങാം. എന്നാലും എന്റെ കാറിൽ കുഞ്ഞെങ്ങനെ വന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ബേട്ടാ. അല്ല, നിന്നെ എല്ലാവരും സംശയിക്കുന്നുണ്ട്. നീ തെറ്റ് ചെയ്യില്ലെന്നറിയാം. പിന്നെ നിന്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന അമ്മ അറിയാതെ നിന്നെ കൊണ്ട് എന്താ എന്താ പറഞ്ഞേ? ഒരിക്കലും ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നീ എന്നോട് കള്ളം പറയാറുമില്ല. പിന്നെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതാ. ഇനി എന്നെ ഇതുപോലെ സംശയിച്ച പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അഭിയട്ടും പോലും എന്നെ സംശയിച്ചു. അപ്പൊ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ഗണേശനും ഗായത്രിയും എന്നെ ഏത് രീതിയിലായിരിക്കും കാണുന്നത്? ഗണേശൻ എന്നെ കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞില്ല. എന്നാ ഗായത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സംസാരമൊക്കെ വന്നു. ഗതികേട് പിന്നെ കേട്ടു നിന്നല്ലേ പറ്റൂ. ഇനി കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിയും തോന്നില്ല. എന്തിനാ വേണ്ട പിന്നെ ഇങ്ങനെ ഒരു ജീവിതം? ആർക്കു വേണ്ടിയ? കൊറേ ഭാരം അഭിയട്ടിനെ നെഞ്ചത്ത് വെച്ച് തരാവുന്നല്ലാതെ എന്നെ കൊണ്ട് അഭിയട്ടിന് എന്താ പ്രയോജനം? ആ വഴിക്കുള്ള സംസാരമൊക്കെ നിർത്ത്. എല്ലാം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. രവീന മോൾ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. അവള് അവളുടെ ഇളയ കുഞ്ഞിനെ നമ്മളോട് വളർത്തിക്കോളാനാ പറയുന്നത്. നമുക്ക് ആ മോളെ പോയി കൂട്ടിക്കൊണ്ടു വന്നാലോ? ഒരു കുഞ്ഞും എനിക്ക് മുത്തിന് പകരമാവില്ല. മുത്തിനെ കാണുന്നത് പോലെ എനിക്ക് അവരെ ഒന്നും കാണാനും കഴിയില്ല. ഇപ്പൊ ഗണേശനും ഗായത്രിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അഭിയട്ടനായിട്ട് അതൊന്ന് മാറ്റാൻ ശ്രമിക്കോ? എങ്ങനെ? അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ബാല, നിന്റെ ഓരോ പ്രവൃത്തിയും കുഞ്ഞിനെ കാണാനുള്ള ആവേശവും കാണുന്ന ആരും നിന്നെ പ്രതിയാക്കാൻ ശ്രമിക്കും. ഈ ഞാൻ പോലും ആ രീതിയിൽ ചിന്തിച്ചില്ലേ. ആരെന്നെ പ്രതിയാക്കിയാലും എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാനാവില്ല. മോൾക്ക് ക്ഷീണം മാറിയിട്ടില്ല. ഇനി ഗണേശേട്ടന്റെ കയ്യിൽ ഞാൻ ഒരിക്കലും കുഞ്ഞിനെ തന്നുവിടില്ല. വെറുതെ തന്നുവിട്ടിട്ട് ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അയ്യോ, ഞാൻ ഇനി മോളെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല. എനിക്ക് മതിയായി. ഇപ്പോഴും ബാലേച്ചെ തന്നെ എനിക്ക് സംശയം. പിന്നെ
ചേച്ചി ഒരിക്കലും കുഞ്ഞിനെ കാറിലിരുത്തിയിട്ട് ഡോർ അടച്ച് പോവില്ല. അങ്ങനെ ചിന്തിക്കുമ്പോ ചേച്ചി പ്രതിയാക്കാനും പറ്റുന്നില്ല. ആരോ അതിവിദഗ്ധമായി ചെയ്ത പണിയാ ഇത്. അവരാരായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് മോളുമായി പോകുമ്പോ മുതൽ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന, അങ്ങനെയെങ്കിൽ ഈ വീട്ടിനകത്തുള്ളവരെ അസംശയിക്കേണ്ടത്, പ്രത്യേകിച്ച് എന്റെ അളിയനെ. ഞാൻ ഇവിടെ നിന്ന് മോളുമായി പോകുന്നതിന് മുമ്പ് അയാൾ എന്റെ കാലു പിടിച്ചിരുന്നു, കേസിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞു. അത് നടക്കില്ലെന്ന് ഉറപ്പായപ്പോ അയാൾ ആരെങ്കിലും പിന്നാലെ വിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇനിയും അയാൾ തന്നെ എന്നെ ഫോളോ ചെയ്തൊന്നും നിശ്ചയമില്ല. ആയിക്കോട്ടെ, അപ്പോഴും കളക്ട്രേറ്റിൽ കിടന്ന ബാലീശിയുടെ കാറിൽ എങ്ങനെയാ കുഞ്ഞു വന്നേ? അവിടെയാ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നെ. ആരാണ് തെറ്റ് ചെയ്തതെന്ന് അറിയാൻ കഴിയാത്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ബാലീശിക്ക് മോളെന്ന് വെച്ചാ ഒരുതരം ഭ്രാന്താ. അവിടെ ചിലപ്പോ എന്റെ മുഖം പോലും ഓർത്തെന്ന് വരില്ല, എല്ലാം മറന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. ഇപ്പൊ കണ്ടിട്ട് പിരിഞ്ഞതേ ഉള്ളൂ, ബാലീശയായിരിക്കും. ഞാൻ ബാത്റൂമിലാണെന്നൊന്ന് പറഞ്ഞേക്ക്. കള്ളം പറയാൻ എനിക്ക് വയ്യടി, നീ എന്നെ അറ്റൻഡ് ചെയ്യ. ഇപ്പൊ കണ്ടിട്ട് പിരിഞ്ഞതേ ഉള്ളൂ, ബാലീശയായിരിക്കും. ഞാൻ ബാത്റൂമിലാണെന്നൊന്ന് പറഞ്ഞേക്ക്. കള്ളം പറയാൻ എനിക്ക് വയ്യടി, നീ എന്നെ അറ്റൻഡ് ചെയ്യ. അല്ല, ഇത് ബാലീശയല്ലല്ലോ, നിന്റെ ഫ്രണ്ട് അനുപമയ. ഹലോ, ഞാൻ വരാം. വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. ശരിയടി. അല്ല, എന്താ നിനക്ക് അനുപമയുടെ കോൾ ഇഷ്ടപ്പെടാത്ത പോലെ, ഒരു ഭയം പോലെ? ഭയോ എന്തിന്? ഇന്ന് വൈകിട്ട് അവളെ ചെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു, ഒന്ന് പോയി കാണണം. എന്റെ പൊന്നു മോളെ, DNA ടെസ്റ്റ് കഴിഞ്ഞിരിക്കുക, നീ മറ്റാരുടെ ആവല്ലേ, എന്റേത് മാത്രം ആവണേ. Thank you.
എന്റെ കൃഷ്ണ, ഹൃദയം പൊട്ടി നിൽക്കുവാ. ഞാൻ പരീക്ഷണം കഴിഞ്ഞു, ഇനി ഇതിന്റെ ഫലം പറയുവാണ്. ഒരിക്കലും ഒരിക്കലും അവളുടെ നാവിൽ നിന്നും ആ മുടി എന്റെ മോളുടെ അച്ഛന്റേതാണെന്ന് പറയരുത്. ഇന്നത്തോടെ ഈ ആദിക്കൊരു അവസാനം ഉണ്ടാവണേ. അങ്ങനെ സംഭവിച്ച കണ്ണന് ഗുരുവായൂരിൽ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാമേ. ഒരേ സമയം തന്നെ അനിയത്തെയും ചേച്ചിയും മോള് അമ്മയെന്ന് വിളിക്കുന്നത് എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. ഇനി മുത്ത് എന്റെ നഷ്ടപ്പെട്ട മകളാണെന്നറിഞ്ഞാൽ പോലും അവളെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുവാ, മോൾക്ക് ഞാൻ തന്നെ അമ്മയാവണം.